അഡ്വക്കേറ്റ് പ്രേംകുമാർ, ഈ നയപ്രഖ്യാപന വിഷയത്തിൽ ഗവർണറുടെ നിലപാടിൽ സി പി എമ്മിനകത്ത് രണ്ട് അഭിപ്രായമുണ്ടോ? ഗവർണറുടെ നിലപാടിൽ സി പി എമ്മിനകത്ത് ഒറ്റ അഭിപ്രായമുള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവായി സ്വീകരിക്കുന്ന ഒരു സമീപനമാണ്, ക്യാബിനറ്റ് തയ്യാറാക്കി കൊടുക്കുന്നതാണ് നയപ്രഖ്യാപന പ്രസംഗം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ അത് കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. അത് വായിക്കുക എന്നുള്ളതാണ് ഗവർണറുടെ ചുമതല. ആ ചുമതലയിൽ നിന്ന് അദ്ദേഹത്തിന് മാറാനാകില്ല എന്നും വളരെ കൃത്യമായി വ്യക്തമാക്കിയതാണ്. അത് ഇന്ന് സഭയിൽ നടക്കുകയും ചെയ്തു. ഇതിന് പിറകിൽ സഭാ നടപടികളാകെ തടസ്സപ്പെടുത്താനും ഗവൺമെൻറ്റിന് ഏതെങ്കിലും നിലയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കാനും പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കാനും ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ നിരാശരാവുകയാണ് ചെയ്തിട്ടുള്ളത്. സർക്കാരിനെ സംബന്ധിച്ച് ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറ്റവും മികച്ച നിലയിലുള്ള സൗകര്യങ്ങളും സേവനങ്ങളും ഉറപ്പുവരുത്തി ഒരു നല്ല ഭരണം കാഴ്ചവെക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഒരുക്കുക, അതിന് മുൻകൈയ്യെടുക്കുക എന്നതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നയം. ആ നയം പ്രഖ്യാപിക്കുന്നതാണ് ഗവർണർ നടത്തിയിട്ടുള്ള നയപ്രഖ്യാപന പ്രസംഗം. ആ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒന്നുമില്ല എന്നാണ് ഇപ്പോൾ ഇവിടെ എനിക്ക് തൊട്ടു മുമ്പ് സംസാരിച്ച സുഹൃത്ത് പറഞ്ഞത്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒന്നുമില്ലാണെന്ന് ഞാൻ ചോദിക്കുന്നത്, ഈ നയപ്രഖ്യാപനത്തിൽ ഒപ്പിടേണ്ടത് ഗവർണറുടെ ബാധ്യതയാണെന്നാണ് പാർലമെന്ററി കാര്യമന്ത്രി കെ രാധാകൃഷ്ണൻ ഇന്ന് ഞങ്ങളോട് മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞത്. പക്ഷേ എ കെ ബാലൻ പറഞ്ഞതും നമ്മൾ കേട്ടതാണ്, കേക്ക് മുറിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ ഗവർണർക്കുള്ളൂ എന്നാണ് പരിഹസിച്ചുകൊണ്ട് എ കെ ബാലൻ പറഞ്ഞത്. സി പി എമ്മിനകത്ത് പ്രശ്നമുണ്ട് എന്നാണോ അതിൻ്റെ അർത്ഥം? എവിടെ നിന്നാണ് സി പി എമ്മിനകത്ത് പ്രശ്നമുണ്ട് എന്നുള്ള വിവരം കിട്ടുന്നത്? മന്ത്രി രാധാകൃഷ്ണൻ പറഞ്ഞത് താങ്കൾ കേട്ടതല്ലേ? അതിനൊരു വസ്തുതയും വിശദാംശവും വേണ്ടേ? മന്ത്രി രാധാകൃഷ്ണൻ കേട്ടിരുന്നോ? രാധാകൃഷ്ണൻ പറഞ്ഞതും എ കെ ബാലൻ പറഞ്ഞതും തമ്മിൽ നിങ്ങൾക്ക് കേട്ടിരുന്നോ? തുടരും. എന്താണ് അതിൽ സി പി എമ്മിനകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്? അല്ല, എനിക്ക് മനസ്സിലായില്ല. അതായത് മാധ്യമങ്ങൾ മന്ത്രി രാധാകൃഷ്ണനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ ഗൗരവത്തോട് തന്നെ പറയുന്നു, ഗവർണർക്കെതിരായി തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, ഗവർണറുടെ നിലപാട് ശരിയായില്ല എന്ന തരത്തിൽ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അതേ ബാലൻ തന്നെ പറയുന്നു, ഗവർണറെ തള്ളിക്കളയാതെ ഗവർണർ കൂടെ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അല്ല, ഗവർണറെ തള്ളിക്കളയുന്നു എന്ന് രാധാകൃഷ്ണൻ മിനിസ്റ്റർ പറഞ്ഞോ? പറയണ്ടല്ലോ. ഒരു സംസ്ഥാനത്തിന് ശരിയാണ് എന്ന് എ കെ ബാലൻ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ പറയുകയാണ്, നിങ്ങൾ അതിൽ നിന്ന് അതെ, ഞാനൊന്ന് പറഞ്ഞു, അതാണ് ഞാൻ ഒന്നുകിൽ നിങ്ങൾ ഒന്നുകിൽ എന്നെ പറയാൻ അനുവദിക്കുക. ഞാൻ ചോദിക്കുന്നത്, ഗവർണർ സർക്കാർ ക്യാബിനറ്റ് പാസാക്കിയിട്ടുള്ള ക്യാബിനറ്റ് എടുത്തിട്ടുള്ള പൊതുവായിട്ടുള്ള നയം പ്രഖ്യാപിക്കാനുള്ള ചുമതലയല്ല ഗവർണർക്കുള്ളത് എന്ന് എ കെ ബാലൻ പറഞ്ഞിട്ടില്ല. എ കെ ബാലൻ പറഞ്ഞിട്ടുള്ളത് ഒരു വിഷയത്തിൽ വളരെ കൃത്യമായിട്ടുള്ള നിലപാടാണ് സി പി എമ്മിനുള്ളത്. ആ നിലപാടിൽ നിന്ന് ഒരു വ്യത്യസ്തതയും ഒരാളും പരസ്യമായോ രഹസ്യമായോ പ്രകടിപ്പിച്ചതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, എന്നാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഗവർണർ ചെയ്തത്, ഗവർണറുടെ സമീപനം, യഥാർത്ഥത്തിൽ ക്യാബിനറ്റ് തയ്യാറാക്കി കൊടുത്തിട്ടുള്ള പ്രസംഗം, അത് അംഗീകരിക്കുക ഗവർണറുടെ ബാധ്യതയല്ല എന്ന് എ കെ ബാലൻ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ അങ്ങനെ രാധാകൃഷ്ണൻ പറഞ്ഞതിന് ഘടകവിരുദ്ധമായി മുൻ നിയമമന്ത്രി പറഞ്ഞിട്ടില്ല. എടുത്തു പറഞ്ഞില്ലെങ്കിൽ പോലും മന്ത്രി രാധാകൃഷ്ണൻ പറഞ്ഞത് വളരെ ഗൗരവത്തോടെ ആ വിഷയത്തെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് കണ്ടു. പക്ഷേ എ കെ ബാലന്റെ ഭാഗത്തു നിന്ന് അങ്ങനെയല്ല അത് ഉണ്ടായത്. അതുകൊണ്ട് സി പി എമ്മിൽ രണ്ടു വർഷമാണ് എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കുകയാണോ? ഞാൻ പറയുന്നത് അതില് കൃത്യമായി ഞാൻ സൂചിപ്പിക്കുന്നു. അല്ല, നിങ്ങൾ ഒരു പറയാൻ സമ്മതിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു നിലപാട് പറയുക, അല്ലെങ്കിൽ ദയവ് ചെയ്ത് തന്നെ ഞാൻ പറയാൻ ശ്രമിച്ചത് പൂർത്തീകരിക്കാം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം ഇടതുമുന്നണിയിലെ ഒരു അവസ്ഥ എന്താണ്? കാനം രാജേന്ദ്രൻ ഇന്ന് എന്താണ് പറഞ്ഞത്? ആർക്കാണ് ഇടതുമുന്നണിയിൽ തർക്കമുണ്ട് എന്നതിൽ തർക്കമില്ല എന്ന് പറയുന്നത്? താങ്കൾ താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ, അത് അടിച്ചേൽപ്പിക്കാൻ നിൽക്കരുത്. ഇവിടെ മുല്ലപ്പെരിയാർ വിഷയത്തെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ഞാൻ ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിലെ അഞ്ചാമത്തെ പേജിലെ ഭാഗം ഞാൻ വായിക്കാം. നിങ്ങൾ ആദ്യം ബോധപൂർവം ഒരു കാര്യം പറയുമ്പോൾ അതിലൊരു വസ്തുത വേണമല്ലോ. അതിൽ പറയുന്നു, എട്ടാമത്തെ ഭാഗമാണ്, എട്ടാമത്തെ പാരഗ്രാഫാണ്. ഞാൻ ആ പാരഗ്രാഫ് ഒന്ന് വായിക്കാം. അതിലെവിടെയാണ്
ഏത് നിലയിലുള്ള തർക്കത്തെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നത്? കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയിൽ എൻ്റെ സർക്കാരിന് അതീവ ജാഗ്രതയുണ്ട്. ഇടുക്കി ജില്ലയിലെ മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ചിടത്തോളം അയൽ സംസ്ഥാനമായ തമിഴ്നാടിന് ആവശ്യമായ ജലം ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതോടൊപ്പം കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് എല്ലാ പരിശ്രമവും നമ്മൾ നടത്തുന്നുണ്ട്. ഡാമിൻ്റെ സംഭരണശേഷി 136 അടിയിൽ കൂടുതലാകാൻ പാടില്ലെന്ന് നാം വിശ്വസിക്കുന്നു. കേരളത്തിലെ ജനങ്ങളുടെ ജീവന സുരക്ഷ ഉറപ്പുവരുത്തുമ്പോൾ തന്നെ തമിഴ്നാടിന് ജലം നൽകാൻ പ്രതിജ്ഞാബദ്ധമായതിനാൽ 1.5 നൂറ്റാണ്ടോളം പഴക്കമുള്ള നിലവിലെ ഡാമിൻ്റെ സ്ഥാനത്ത് ഒരു പുതിയ ഡാം നിർമ്മിക്കുന്നതിനുള്ള നിർദ്ദേശം കേരളം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എവിടെയാണ് ഇതിൽ ഒരു സ്പർദ്ധയുടെയോ അല്ലെങ്കിൽ ഒരു വിരോധത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ശത്രുതയുടെയോ തലമുണ്ടാകുന്നത്? മുന്നണിക്കകത്ത് എവിടെയാണ് വ്യത്യസ്തമായി അഭിപ്രായങ്ങൾ? ഒരുപക്ഷെ വ്യത്യസ്ത നിലയിൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളിൽ നിന്നുകൊണ്ട് സൂചിപ്പിച്ചിട്ടുണ്ടാകാം. അനൈക്യമുള്ളത് എന്നല്ല ഞാൻ പറഞ്ഞത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട് കോടതിയിലേക്ക് പോകുന്നു എന്നതും ഒരു വിഷയമാണ്. ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നു, അതേക്കുറിച്ച് പറഞ്ഞിരുന്നു. ഞാൻ ചോദിച്ചത് കാനം രാജേന്ദ്രൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചാണ്. കാനം രാജേന്ദ്രൻ മുല്ലപ്പെരിയാർ വിഷയത്തിലല്ല പറഞ്ഞത്. അല്ല, ഞാൻ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിൽ ഗവൺമെന്റ് എടുത്ത സമീപനത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അത് പറയൂ. നയപ്രഖ്യാപന പ്രസംഗത്തിൽ സൂചിപ്പിച്ച ഗവർണർ പ്രഖ്യാപനത്തിൽ പറഞ്ഞ മുല്ലപ്പെരിയാർ വിഷയത്തെ സംബന്ധിച്ച് ജനൻ ടിവിയുടെ അഭിപ്രായം എന്താണ്? ഈ പറഞ്ഞ നിലപാടിനോട് യോജിക്കുന്നുണ്ടോ വിയോജിക്കുന്നുണ്ടോ എന്ന് അത് പറയൂ. അതായത് ഇന്നിപ്പോൾ പിന്നെ കാനം രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ മുന്നണിയും ആ മുന്നണിയെ ഞാൻ പറഞ്ഞോട്ടെ, മുല്ലപ്പെരിയാർ വിഷയത്തിലെ തർക്കത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞു വന്നത്. കാനം രാജേന്ദ്രൻ പറഞ്ഞതും മുല്ലപ്പെരിയാർ വിഷയമേ കുറിച്ചല്ല. മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിയമസഭയിൽ അവതരിപ്പിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട ഒരു ഏടായിരുന്നു മുല്ലപ്പെരിയാർ വിഷയം. അതിനെതിരെയാണ് തമിഴ്നാട് കോടതിയിലേക്ക് പോയത്. മുല്ലപ്പെരിയാർ പുതിയ ഡാം പണിയുമെന്ന തീരുമാനത്തിനെതിരെയൊക്കെയാണ് തമിഴ്നാട് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഒപ്പം ജലനിരപ്പ് 136 അടിയാക്കി നിലനിർത്തും എന്നൊക്കെ സർക്കാർ ഇന്ന് പറഞ്ഞിരുന്നു. ശരി, അത് തമിഴ്നാട് കോടതിയിലേക്ക് പോകുന്ന കാര്യം, അത് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. അതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും പറഞ്ഞില്ല. ഞാൻ ചോദിച്ചത് ഇടതുമുന്നണിയിലെ അതും മുല്ലപ്പെരിയാറിലല്ല കാനം രാജേന്ദ്രൻ ഇന്ന് പറഞ്ഞത്, ആ വിഷയമാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ താങ്കളാണ് മുല്ലപ്പെരിയാറിലേക്ക് കടന്നത്. നിങ്ങൾ കാനം രാജേന്ദ്രൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചോളൂ. മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചത്. ആ പറഞ്ഞതിന് എനിക്ക് പറയാൻ പിന്നീട് അവസരമില്ല. മൂന്ന് പേർ പിന്നീട് സംസാരിച്ചു. ഞാൻ എടുത്ത നിലപാട് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കൃത്യമായി മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചതാണ്. ഞാൻ അതോടെ വായിക്കുകയും ചെയ്തു. ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഈ പറഞ്ഞതിൽ എവിടെയാണ് കേരളത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ എന്താണ് അതിൽ അഭിപ്രായമെന്ന് താങ്കൾക്ക് പറയാം. യാതൊരു ഇപ്പോൾ ഇവിടെ നടക്കുന്നതും അത് തമിഴ്നാട് കോടതിയെ സമീപിച്ച കാര്യം മാത്രമേ വന്നുള്ളൂ. അത് ഞാൻ ചർച്ചയിലേക്കേ കൊണ്ടുവന്നില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ വന്ന ഒരു കാര്യം, അത് ഒരു നിയമവിദഗ്ധൻ കൂടിയായ സെബാസ്റ്റ്യൻ പോളിനോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. താങ്കളോട് ഞാൻ ചോദിച്ചത് നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണിയിലുള്ള തർക്കത്തെക്കുറിച്ചാണ്, കാനം രാജേന്ദ്രൻ ഇന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ്. താങ്കൾക്ക് മറുപടി നൽകാം. കാനത്തിനുള്ള മറുപടി അല്ല, ഗവർണർ നടത്തിയിട്ടുള്ള നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായും കേരളത്തിലെ ക്യാബിനറ്റ്, ഗവൺമെൻറ്, സർക്കാർ പൊതുവിൽ തയ്യാറാക്കിയിട്ടുള്ള നയമാണ്. ആ നയത്തിൻ്റെ പ്രഖ്യാപനമാണ് ഗവർണർ നടത്തിയിട്ടുള്ളത്. ആ നയത്തെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഏറ്റവും ആവേശത്തോടുകൂടി സ്വീകരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതിനെ സംബന്ധിച്ച് യാതൊരു നിലയിലുള്ള അഭിപ്രായ വ്യത്യാസവുമില്ല. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എത്രമാത്രം ജനക്ഷേമകരമായിട്ടുള്ള നടപടികളാണ് ഈ നയത്തിൻ്റെ ഭാഗമായി നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് വളരെ സുവ്യക്തമായി നമുക്ക് കാണാവുന്നതാണ്. അതിനെ സംബന്ധിച്ച് ഇടതുമുന്നണിക്കകത്ത് തർക്കമുണ്ടാക്കുന്നതിന് വേണ്ടി ബോധപൂർവമായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. അത്തരം ശ്രമം ഒന്നും വിലപ്പോവില്ല കേരളത്തിൽ എന്ന് വളരെ സുവ്യക്തമായി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഒരു മുന്നണി എന്ന നിലയിൽ അതിനകത്തുള്ള വ്യത്യസ്തങ്ങളായിട്ട് പാർട്ടികൾക്ക് പല നിലയിൽ പാർട്ടിക്കകത്ത് തന്നെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറയുന്നതൊന്ന് പറയുന്ന വാചകം ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ. ഒരു പാർട്ടിക്കകത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം, മുന്നണിക്കകത്ത് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അതെല്ലാം പുതുമയുള്ള ഒരു കാര്യമല്ല. ആ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളെയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും മുന്നോട്ട് പോകുന്നത്. അതിനെ ഒരു തർക്കമായി നിങ്ങൾ ഊതി വീർപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്നാണ് ഈ സന്ദർഭത്തിൽ ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ കാനം രാജേന്ദ്രൻ ചോദിക്കുകയാണ്, ഗവർണറുടെ നിലപാടുകൾക്ക്
സർക്കാർ വഴങ്ങിയത് ശരിയായില്ല. ഗവർണറെ കാണാൻ മുഖ്യമന്ത്രി പോയത് എന്തിനാണ് എന്നാണ് കാനം ചോദിക്കുന്നത്. അതിനുള്ള ഒരു മറുപടി സിപിഎം എങ്ങനെയാണ് കാനത്തിന്റെ ഈ വാക്കുകളോട് അതിനെങ്ങനെയായിരിക്കും സിപിഎമ്മിന്റെ ഒരു പ്രതികരണം? കാനത്തിന്റെ വാക്കുകളോടുള്ള പ്രതികരണമല്ല ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. ഗവൺമെന്റിനെ സംബന്ധിച്ച് ഭരണപ്രതിസന്ധി ഉണ്ടാക്കാതെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അനിവാര്യമാണ്. ആ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അതിനുവേണ്ടിയിട്ടുള്ള നയപ്രഖ്യാപനം നടത്തുന്ന സന്ദർഭത്തിൽ ഈ കാര്യങ്ങളെയെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ MLA മാരും ഇന്ന് സഭയിൽ ഇരിക്കുകയും അത് പൂർണ്ണമായും അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ശരി.